കഴിഞ്ഞ ദിവസം നടന്ന ലോക്സഭാ യോഗത്തിൽ പ്രതിപക്ഷത്തിനോട് പൊട്ടിത്തെറിച്ച് അമിത്ഷാ. കഴിഞ്ഞ ദിവസം വഖാഫ് ബില്ലിന്റെ ചർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ രൂക്ഷ വിമർശനത്തിന്റെ വീഡിയോകൾ പ്രമുഖ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമിത്ഷാ വളരെയേറെ ഗൗരവത്തിലും ദേഷ്യത്തിലുമാണ് പാർലമെന്റ് യോഗത്തിൽ ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നത്. ഇതിനു മാത്രം ദേഷ്യപ്പെടാൻ എന്ത് കാരണമാണ് ഉണ്ടായതെന്ന് വെച്ചാൽ, അത്രത്തോളം രൂക്ഷമായ പരിഹാസങ്ങളും വിമർശനവുമായിരുന്നു അമിത്ഷാ വഖാഫ് ബില്ലിന്റെ പേരിൽ പാർലമെന്റിൽ നേരിട്ടത്. പ്രധാനമായും 4 വ്യക്തികളാണ് അമിത്ഷായെ രൂക്ഷമായി പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തത്. ആദ്യമായി പരിഹസിച്ചത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി മലയാളി MP കൂടിയായ KC വേണുഗോപാലനാണ്. KC വേണുഗോപാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അമിത്ഷായ്ക്ക് നേരെ ഉയർത്തി. ഇപ്പോൾ വഖാഫ് ബില്ലിലൂടെ ആ മുസ്ലിമുകളെ വഖാഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ അയോധ്യ ക്ഷേത്ര സമിതിയിലും ഗുരുവായൂർ ക്ഷേത്ര സമിതിയിലുമൊക്കെ ഒരു അഹിന്ദുവിനെ നിയമിക്കാൻ തയ്യാറാകുമോ എന്ന് KC വേണുഗോപാൽ തുറന്നടിച്ച് ചോദിച്ചു. ആ ചോദ്യത്തിന് പ്രതിപക്ഷം കരഘോഷങ്ങളോടെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇത് ജനങ്ങളുടെ മതവിശ്വാസത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരെയുള്ള അക്രമമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ബില്ല് തികച്ചും കോൺസ്റ്റിറ്റ്യൂഷനെതിരെയുള്ള അക്രമമാണെന്നും ഈ ബില്ല് മഹാരാഷ്ട്ര, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആയുധമാക്കാനുള്ള പദ്ധതിയാണെന്നും KC വേണുഗോപാൽ വിമർശിച്ചു. ഇപ്പോൾ നിങ്ങൾ മുസ്ലിമുകളെ ആക്രമിക്കുന്നു, അതിനുശേഷം നിങ്ങൾ ക്രിസ്ത്യൻസിനെയും അതിനുശേഷം ജൈനിനെയും മറ്റെല്ലാ മതവിഭാഗങ്ങളെയും നിങ്ങൾ ആക്രമിക്കും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ സംസ്കാരം അനുസരിച്ച് എല്ലാ മതക്കാർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും വിശ്വസിക്കാനുമുള്ള അവകാശമുണ്ടെന്നും ഞങ്ങളൊരു ഹിന്ദുവാണെന്നും വിശ്വാസിയാണെന്നും എന്നാൽ അപ്പോൾ തന്നെ ഞങ്ങൾ മറ്റു മതക്കാരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതായി അദ്ദേഹം പറഞ്ഞു. അത് ഒരാളുടെ മൗലിക അവകാശമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുപോലെയുള്ള ഇലക്ഷൻ തന്ത്രങ്ങൾ ഇന്ത്യയിൽ വില പോകില്ലെന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതല്ലേ എന്നും അമിത്ഷായുടെ മുഖത്തു നോക്കി KC വേണുഗോപാൽ വീണ്ടും ചോദിച്ചു. മലയാളികൾക്ക് വേണ്ടി KC വേണുഗോപാൽ സംസാരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ കനിമൊഴി ശക്തമായ നിലപാടുമായി അമിത്ഷായ്ക്കെതിരെ ചൂണ്ടിക്കാട്ടി സംസാരിച്ചു. കനിമൊഴി തന്റെ ഓരോ പോയിന്റുകളും എടുത്തുകാട്ടി ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ KC വേണുഗോപാലൻ ചോദിച്ച ചോദ്യം മറ്റൊരു രീതിയിൽ ഭരണപക്ഷത്തിലിരുന്ന അമിത്ഷായ്ക്ക് നേരെ ഉയർത്തിയപ്പോൾ ഭരണപക്ഷത്തിന്റെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഈ ബില്ല് അമുസ്ലിമുകളെ വഖാഫ് ബോർഡിലേക്ക് നിയമിക്കുന്നതായി സഹായിക്കുന്നു. ഇവിടെ ഒരുപാട് പേർ ഉയർത്തിയ ചോദ്യമാണ് മുസ്ലിമുകളോ ക്രിസ്ത്യാനികളോ ഒരു ഹിന്ദു അമ്പലത്തിന്റെ മാനേജ്മെന്റ് സ്ഥാനങ്ങളിലേക്ക് നിയമിക്കുമോ എന്ന്. നിങ്ങൾ അതിനെ അനുവദിക്കുമോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കാര്യത്തിൽ ആ മതത്തെ പറ്റി വിശ്വാസമില്ലാത്ത ഒരാൾ തീരുമാനമെടുക്കുന്നത്? ഇത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ഇത് നിയമത്തിന് എതിരായ കാര്യമാണ്. മാത്രമല്ല ഇത് Article 13 നേരിട്ടുള്ള അക്രമമാണെന്നും കനിമൊഴി പറഞ്ഞു. ഇതിലൊരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുകയുമാണെന്ന് കനിമൊഴി കൂട്ടിച്ചേർത്തു. അതിനുശേഷം അസദുദ്ദീൻ ഒവൈസിയുടെ കടന്നുവരവ്. ഒവൈസി തന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഈ ബില്ല് എന്തുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമാകുന്നതെന്ന് വിശദീകരിക്കുകയും ഈ ബില്ലിന്റെ അവസാന ഭാഗത്ത് ഈ ബില്ലിലൂടെ വനിതകളെ വഖാഫ് ബോർഡിലേക്ക് ഉൾപ്പെടുത്താൻ നോക്കുന്ന കേന്ദ്ര സർക്കാർ ഗുജറാത്ത് കലാപത്തിന്റെ ഇരയായ ബിൽക്കിസ് ബാനുവിനെയും ഇസാൻ ജാഫറിനെയും ഉൾപ്പെടുത്തുന്നുവെന്ന് വിശ്വസിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങളുടെ ശത്രുവാണെന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഈ ബില്ലെന്നും പറഞ്ഞു. ഇതോടുകൂടി തന്നെ ഭരണപക്ഷത്തു നിന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമായി. ഇതിനെല്ലാം ശേഷം അവസാനം സമാജ് പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ കടന്നുകയറ്റം വളരെ ത്രസിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. തുടക്കത്തിൽ തന്നെ കളക്ടർക്ക് അമിതാധികാരം നൽകുന്ന ഈ ബില്ലിന്റെ പ്രൊവിഷൻസിനെ അദ്ദേഹം അതിഭീകരമായി തന്നെ വിമർശിച്ചു. ബാബറി മസ്ജിദിന്റെ കാലത്ത് KK നായർ എന്ന കളക്ടറുടെ തീരുമാനത്തിന്റെ ബലം രാജ്യം ഇപ്പോഴും അനുഭവിക്കുകയാണെന്നും ബാബറി മസ്ജിദിന്റെ പേര് പറയാതെ അദ്ദേഹം അത് പരാമർശിച്ചു. അതോടൊപ്പം തന്നെ സ്പീക്കറുടെ അധികാരങ്ങൾ ചുരുക്കുന്നതായി പരാതിയുണ്ടെന്നും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞതോടെ അമിത്ഷാ നിയന്ത്രണം തെറ്റി ക്ഷുഭിതനായി. അതിനുശേഷം അഖിലേഷ് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും BJP MP കൂടിയായ സ്പീക്കർ ഓം ബിർള പ്രസംഗം തടസ്സപ്പെടുത്തി. നിലവിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണെന്നും താങ്കൾ ജനാധിപത്യത്തിന്റെ വിധികർത്താവാണ്, എന്നാൽ നിങ്ങളുടെ സുപ്രധാനമായ ചില അവകാശങ്ങൾ ഞങ്ങളോടൊപ്പം തട്ടിയെടുക്കുകയാണെന്നും നിങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് എന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. എന്നാൽ അഖിലേഷ് യാദവിന്റെ പരാമർശത്തിൽ പ്രകോപിതനായ അമിത്ഷാ സമാജ്വാദി പാർട്ടി നേതാവ് സ്പീക്കറെ അപമാനിക്കുകയാണെന്നും സഭാ അധ്യക്ഷന്റെ അവകാശങ്ങളുടെ സംരക്ഷകനല്ല തങ്ങൾ എന്നും പറയുകയുണ്ടായി. തുടർന്ന് ഇരുവരുടെ വാക്പോരിൽ സ്പീക്കർ ഇടപെട്ടു. ചെയറിനെ കുറിച്ച് വ്യക്തിപരമായ പ്രതികരണങ്ങൾ വേണ്ട എന്നായിരുന്നു ഓം ബിർളയുടെ പ്രതികരണം.
അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വഖാഫ് നിയമ ഭേദഗതിക്കെതിരെ അഖിലേഷ് യാദവ് പ്രതികരിച്ചു. നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തുന്നത് ബി ജെ പി നേതാക്കൾക്ക് എളുപ്പത്തിൽ ഭൂമി വിൽക്കാനുള്ള ഒരു വഴി മാത്രമാണെന്നും ബി ജെ പിയെ ഭാരതീയ സമീർ അതായത് ഭൂമി പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്യണമെന്നും അഖിലേഷ് കുറിച്ചു. എന്തൊക്കെയാണെങ്കിലും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാക്കൾ വളരെ ശക്തമായി തന്നെയാണ് വഖാഫ് നിയമ ഭേദഗതിക്കെതിരെ സംസാരിക്കുന്നത്. ശക്തവും വ്യക്തവുമായ നിലപാടിലൂടെ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിൽ സ്വതന്ത്രമായി ജീവിക്കുന്നതിന് വേണ്ടി എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ടെന്ന് അവർ വീണ്ടും വീണ്ടും നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു.